ഹലോ, അസ്സലാമു അലൈക്കും. ജയസ് വേൾഡ് ക്രിയേഷൻ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനൊരു ഇഫ്താർ സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അത് പെട്ടെന്ന് തയ്യാറാക്കാൻ കഴിയുന്ന ഒരു സ്പൈസി പഴംപൊരിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാനൊരു കപ്പ് മൈദപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്കൊരു കാ കപ്പ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ ഇല്ലേ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊരു കളറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി വേണ്ടവർക്ക് കുരുമുളക് പൊടിയൊക്കെ ചേർക്കാം കേട്ടോ. പിന്നെ കുറേശ്ശെ ആയിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് കറക്കിയെടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്, ഇനി ഒരു കാ ടീസ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അധികം ഇട്ട് ലൂസായി പോകാതെ ഒരു ബാറ്ററാണ് കേട്ടോ ഇതിന് ആവശ്യം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാല തയ്യാറാക്കാം. ആദ്യം ഞാനൊരു വലിയ ഉള്ളിയുടെ പകുതിയും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്ത ഈ പേസ്റ്റ് ഞാൻ ആദ്യം ഉണ്ടാക്കി വെച്ച ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് മിക്സിയുടെ ജാറെടുത്ത് എല്ലാം ഒന്നിൽ തന്നെ അടിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടി ഇങ്ങനെ ചെയ്ത് കാണിച്ചു തരികയാണ്. പിന്നെ കുറേശ്ശെ തിക്കായിട്ടുള്ള ബാറ്റർ ആണെങ്കിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് നമുക്ക് പഴമാണ് വേണ്ടത്. പഴം ഞാൻ ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്, കുറച്ച് കനത്തിലായിട്ടാണ് കേട്ടോ കഷ്ണങ്ങളാക്കിയെടുത്തത്. അപ്പോൾ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഫ്രൈ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയില് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ബാറ്ററിലേക്ക് പഴത്തിൻ്റെ കഷ്ണങ്ങളിട്ട് ഓരോന്നായിട്ട് ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. പഴം പൊരിക്കുന്നതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. ഞാനിവിടെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാണ് കേട്ടോ ഇത് വേവിച്ചെടുക്കുന്നത്. നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗം നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ മറുഭാഗത്തേക്ക് തിരിച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ വെച്ച് നമ്മുടെ നോമ്പ് കാലമല്ലേ, അപ്പോൾ ഇങ്ങനത്തെ എരിവുള്ള റെസിപ്പിയൊക്കെ എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കമൻ്റൊക്കെ അറിയിക്കുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു സ്പൈസി ആയിട്ടുള്ള ഒരു പഴംപൊരിയാണ് കേട്ടോ ഇത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. തൈര് ചേർത്ത് ഉണ്ടാക്കിയതുകൊണ്ട് മാവ് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്നുണ്ടാക്കുമ്പോൾ ഒന്ന് തൈരൊക്കെ ഒന്ന് ചേർത്ത് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.